ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെ പാർട്ട് ടു ക്ലാസ് ആണ്. പാർട്ട് വൺ ക്ലാസ് എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായും കാണുക കേട്ടോ. അതോടൊപ്പം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാറേ. ഫസ്റ്റത്തെ പോയിന്റ്, യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം. യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിനെയാണ് യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം. യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് പ്രൊവിൻസസ് നിലവിൽ വന്നത്. യുണൈറ്റഡ് പ്രൊവിൻസസ് നിലവിൽ വന്നത് 1937 ഏപ്രിൽ 1 1937 ഏപ്രിൽ 1 യുണൈറ്റഡ് പ്രൊവിൻസസ് നിലവിൽ വന്നത്. യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യുണൈറ്റഡ് പ്രൊവിൻസസ് നിലവിൽ വന്നത് 1937 ഏപ്രിൽ 1 ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുക്കുകളും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുക്കുകളും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുക്കുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന പാരിജാത വൃക്ഷം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന പാരിജാത വൃക്ഷം സ്ഥിതി ചെയ്യുന്നത് കിൻഡൂരിലാണ്. ഉത്തർപ്രദേശിലെ കിൻഡൂരിലാണ് പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന പാരിജാത വൃക്ഷം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ആദ്യ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ഏഷ്യയിലെ ആദ്യ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലക്നൌവിലാണ്. ലക്നൌവിലാണ് ഏഷ്യയിലെ തന്നെ ആദ്യ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത്. 1922 ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനം ഏതാണ്? 1922 ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് 1922 ചൗരി ചൗര സംഭവം നടന്നിട്ടുള്ള സംസ്ഥാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂരാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. ഓക്കെ, ഏറ്റവും അധികം കന്നുകാലികൾ ഉള്ള സംസ്ഥാനം. ഏറ്റവും അധികം കന്നുകാലികൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം കന്നുകാലികളുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വില്ലേജുകൾ ഉള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ താഴ് അഥവാ പൂട്ട് നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം. ഇന്ത്യയിൽ താഴ് അഥവാ പൂട്ട് നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് അലിഗഡ്. അലിഗഡിലാണ് ഇന്ത്യയിൽ താഴ് നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം. ഇന്ത്യയിൽ താഴ് അല്ലെങ്കിൽ പൂട്ട് നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അലിഗഡാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലാസ് ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട ഉത്തർപ്രദേശിലെ സ്ഥലം. ഗ്ലാസ് ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട ഉത്തർപ്രദേശിലെ സ്ഥലമാണ് ഫിറോസാബാദ്. ഫിറോസാബാദാണ് ഗ്ലാസ് ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട ഉത്തർപ്രദേശിലെ സ്ഥലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി എന്നിവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിൻ്റെ ജന്മദേശം എവിടെയാണ്? ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ധ്യാൻചന്ദിനെയാണ്. ധ്യാൻചന്ദിൻ്റെ ജന്മദേശമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിൻ്റെ ജന്മദേശം. ധ്യാൻചന്ദിനെയാണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നുപോക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അലഹബാദിലൂടെയാണ് ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ നഗരം. ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ നഗരമാണ് അലഹബാദ്. 82.5 ഈസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിറ്റി ഓഫ് നവാബ്സ് എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ പട്ടണം.
സിറ്റി ഓഫ് നവാബ്സ് എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ പട്ടണമാണ് ലക്നൗ. ലക്നൗ ആണ് സിറ്റി ഓഫ് നവാബ്സ് എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ പട്ടണം. ഏതിനാണ് സിറ്റി ഓഫ് നവാബ്സ് എന്നറിയപ്പെടുന്നത്? ലക്നൗ പട്ടണത്തിന് സിറ്റി ഓഫ് നവാബ്സ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റിൻ്റെ ആസ്ഥാനം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റിൻ്റെ ആസ്ഥാനമാണ് ലക്നൗ. ലക്നൗവിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റിൻ്റെ ആസ്ഥാനം. എവിടെയാണ്? ലക്നൗവിലാണ്. ഓക്കെ, ആദ്യമായി ഇട്ടാവ പ്രൊജക്റ്റ്, ചിപ്കോ പ്രസ്ഥാനം എന്നിവ നടപ്പിലാക്കിയ സംസ്ഥാനം. ആദ്യമായി ഇട്ടാവ പ്രൊജക്റ്റ്, ചിപ്കോ പ്രസ്ഥാനം എന്നിവ നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ആദ്യമായി ഇട്ടാവ പ്രൊജക്റ്റ്, ചിപ്കോ പ്രസ്ഥാനം എന്നിവ നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇട്ടാവ കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇട്ടാവ കോട്ട സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഇട്ടാവ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്ബർ സ്ഥാപിച്ച ഫത്തേപൂർ സിക്രി പട്ടണം, ബുലന്ദ് ദർവാസ എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് അക്ബർ സ്ഥാപിച്ച ഫത്തേപൂർ സിക്രി പട്ടണം, ബുലന്ദ് ദർവാസ എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഫത്തേപൂർ സിക്രി പട്ടണം, ബുലന്ദ് ദർവാസ എന്നിവ സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? അക്ബറാണ്. ഫത്തേപൂർ സിക്രി പട്ടണം, ബുലന്ദ് ദർവാസ എന്നിവ ഉത്തർപ്രദേശിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ഫത്തേപൂർ സിക്രി പട്ടണം, ബുലന്ദ് ദർവാസ എന്നിവ അക്ബർ ഉത്തർപ്രദേശിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും അധികം ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള സംസ്ഥാനം. ഏറ്റവും അധികം ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. റിഹാന്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? റിഹാന്ത് ജലവൈദ്യുതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് റിഹാന്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് റിഹാന്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഉത്തർപ്രദേശാണ്. നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം അലഹബാദാണ്. അലഹബാദാണ് നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. ഓക്കെ, നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം അലഹബാദാണ്. ഉത്തർപ്രദേശിലെ സാമ്പത്തിക വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. ഉത്തർപ്രദേശിലെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് കാൺപൂർ. കാൺപൂരാണ് ഉത്തർപ്രദേശിലെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, കരിമ്പ്, ഗോതമ്പ്, ബാർലി മുതലായവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. കരിമ്പ്, ഗോതമ്പ്, ബാർലി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് കരിമ്പ്, ഗോതമ്പ്, ബാർലി മുതലായവയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയം. കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഗ്രീൻ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയമാണ് കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ജില്ലകൾ, നിയമസഭ, ലോകസഭ മണ്ഡലങ്ങൾ, രാജ്യസഭാംഗങ്ങൾ എന്നിവ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ളത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ നിയമസഭ ലോകസഭ മണ്ഡലങ്ങളുള്ളതും എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശിലാണ്. രാജ്യസഭാംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ജില്ലകൾ, നിയമസഭ, ലോകസഭ മണ്ഡലങ്ങൾ, രാജ്യസഭാംഗങ്ങൾ എന്നിവ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമസഭ ലോകസഭ മണ്ഡലങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ്. രാജ്യസഭാംഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ഷുഗർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. കാൺപൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാൺപൂരിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് നൗട്ടാങ്കി, കാരൺ, കാജ്രി, കുമയോൺ, ചപ്പേലി. ഏതൊക്കെയാണ്? നൗട്ടാങ്കി, കാരൺ, കാജ്രി, കുമയോൺ, ചപ്പേലി എന്നിവയാണ് ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നൗട്ടാങ്കി, കാരൺ, കാജ്രി, കുമയോൺ, ചപ്പേലി എന്നിവ ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപങ്ങളാണ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. ഓക്കെ, ഇന്ത്യൻ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഇന്ത്യൻ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മിർസാപൂർ. മിർസാപൂരിലാണ് ഇന്ത്യൻ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് ഇന്ത്യൻ പ്രാമാണിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മിർസാപൂർ. ഇന്ത്യയിൽ ആദ്യമായി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന സ്ഥലമാണ് മൊറാദാബാദ്. മൊറാദാബാദിലാണ് ഇന്ത്യയിൽ ആദ്യമായി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നിട്ടുള്ള സ്ഥലം. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധമതത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ബുദ്ധമതത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് സാരാനാഥ്. സാരാനാഥിനെയാണ് ബുദ്ധമതത്തിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൻസദ് ആദർശ് ഗ്രാമ യോജന പ്രകാരം നരേന്ദ്രമോദി തിരഞ്ഞെടുത്ത ഗ്രാമം ഏതാണ്? സൻസദ് ആദർശ് ഗ്രാമ യോജന പ്രകാരം നരേന്ദ്രമോദി തിരഞ്ഞെടുത്ത ഗ്രാമമാണ് ജയ്യാപൂർ. ഉത്തർപ്രദേശിലെ ജയ്യാപൂരാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന പ്രകാരം നരേന്ദ്രമോദി തിരഞ്ഞെടുത്ത ഗ്രാമം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.